എന്തിന്ന് പേരെന്തേന്ന്? ബഷീറ ആ ബഷീറൊക്കെ ഒന്ന് പറയുമ്പോ എത്ര പോത്തുണ്ട്? സമയം 11 മണിയായി. ആ കഴിഞ്ഞേ, ഇന്നലെ 10 എണ്ണം കൂടി ഉണ്ട്. ആ ഒരു വണ്ടി കൊടുങ്ങി അയച്ചേർന്ന്. ആ 10 പതിനെണ്ണം ഉണ്ട് ഇനി. ആ ഇനി 10 എണ്ണം കൂടി ഉണ്ട്, ആകെ 10 എണ്ണം ബാക്കിയുള്ളൂ. നീ കാണുന്നുള്ളൂ. ആ എങ്ങനെ കൊടുക്കല് വരുന്നേ? ഇതിപ്പോ എന്താ, എങ്ങനെ വില വരുന്നത്? ഇത് നമുക്ക് 65 റുപ്യ കൊടുക്ക. ഈ പോലെ എത്ര ഉണ്ടാവും? 200 കിലോ ഉണ്ടാവും. 200 കിലോ ഉണ്ടാവും. ആ നല്ല സാധനമാണ്. വഞ്ചോത്തളൊക്കെ ആ കണ്ണൊക്കെ നമ്മളെ ഓത്തള തന്നെയാണ്. ഇവിടെ ഉള്ളതൊക്കെ അല്ലേ? ആ തല മുതൽ ആ തെങ്ങ് മുതലുള്ള ആ തെങ്ങ് വരെ ഉള്ളത്. ആ തെങ്ങിന്റെ അവിടെ നിന്ന് കേട്ടിട്ടുള്ള ഇതൊന്ന് ഇത് അത് അത് പൂത്തള് അവിടെ രണ്ട് പൂത്തള് മേലെ കെട്ടിയുണ്ട്. ഒക്കെ പോയി ഏകദേശം ഒരേ വിലയിലാണ്. പല വിലൻ്റെ ഉണ്ട്. അതിനൊക്കെ 55 റുപ്യ ചെറുതാണ്. ചെറുതാണ് നമുക്ക് 22 റുപ്യ 10 രൂപ കൊടുക്കാം. നല്ല ചെറു പോത്തുണ്ട്. ഇനി പല വിലൻ്റെ ഉണ്ട് കന്ന്. സൈസുള്ള പോത്തുണ്ടികൾ അതിൽ വേറെ ഉണ്ട്, നല്ല പോത്തുണ്ട്. ആയിക്കോട്ടെ. എങ്ങനെ ഇപ്പൊ എവിടുന്ന പെറക്കല് വരുന്നേ? നിങ്ങളൊക്കെ നമ്മള് അവിടുന്ന് ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട്. അത് ഒറ്റക്കാണോ ബിസിനസ്? അതോ പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടോ? രണ്ടാള്. ചങ്ങായി ഞാൻ. എത്ര കൊല്ലായിട്ടുണ്ടോ എക്സ്പീരിയൻസ്? നമ്മള് ഒരുപാട് കൊല്ലായിട്ടുള്ള. എന്റെ വാപ്പായിട്ട് കച്ചവടക്കാരനെ ചെറുപ്പത്തില് ഇവരേറ്റവും ഇണങ്ങിയതാണ്. പയ്യ കച്ചവടക്കാരൻ. ശരി. അല്ലല്ല, ഏത് എബിസിഡും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടെ പറ്റിയ നമ്മളെ വാപ്പാരെ കച്ചവടം ചെയ്തു പോകുന്നല്ല. ശരിക്കും നമ്മള് കന്ന് പ്രത്യേകമായി പോത്തിരിക്കണേ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അതിലേക്ക്? അതിപ്പോ മുരളിച്ചനെ നമ്മള് ചെവി കീറിയതോ പൊട്ടോ മുറിയോ ചതവോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാം. വൃത്തിയുള്ള പോത്ത് നോക്കി മാങ്ങാം. ഇപ്പൊ ഇതിന്റെ അയവില്ലാത്തതാണല്ലോ അപ്പൊ നമ്മള് നോക്കണേ. അറക്കാൻ പിന്നെ അയവുണ്ട് എഴുതിയാണ് ഇപ്പൊ ഏതും വാങ്ങാൻ. ഇറച്ചി വാരി കൊടുക്കാനും പിടിച്ചാനും നീർച്ചക്കും മാറ്റിന്നൊക്കെ ചെറിയ വരത്തിലും പിടിച്ചാലൊക്കെ ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. അല്ലാത്തതിനൊക്കെ അയവ് നോക്കിട്ട് തന്നെ വാങ്ങുള്ളൂ. ഇപ്പൊ ബാലൻസ് ഉണ്ടെങ്കിൽ കച്ചവടത്തിന്റെ ഇടയിൽ ബാക്കിയുള്ള എന്താ ചെയ്യല്? അവിടെ ഷെഡ് ഉണ്ട് കെട്ടാൻ. കന്ന് 10, 25, 30 കന്ന് കെട്ടാനുള്ള സ്ഥലം ഉണ്ട് അവിടെ. ഈ ചന്തല്ലാതെ വേറെ മഞ്ചേരി ചന്ത ഉണ്ട്, ഇവിടെ ഉണ്ട്. ശനിയാഴ്ച ഇടക്കര ചന്തയിൽ പോകലുണ്ട്. ഇടക്കര ശനി മഞ്ചേരി ചന്ത ബുധനാഴ്ച. ഞാൻ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടോട്ടെ. ഞായറാഴ്ച ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പിലുള്ള ചന്ത. പിന്നെ അതുപോലെ ഇതിന്റെ ലോഡ് ആയിട്ട് അതിന്റെ വെള്ളിയാഴ്ചയാണ് ലോഡ് എടുക്കാൻ പോകും. അല്ല, നമുക്ക് എല്ലാ ദിവസവും വരും. അവിടെ നിന്ന് കന്ന് വരലുണ്ട്. പോയി എടുക്കലല്ല സാധനം വരല്ല. വരലും ഉണ്ട്, നമ്മൾ പോയി എടുക്കണുണ്ട്. അത്രയും പെരുമ്പിലായി വേണമെങ്കിൽ നമ്മൾ പോയി വാങ്ങും ചോദിച്ചു. അതായത് അത്ര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ബന്ധങ്ങൾ വെച്ചിട്ട് കൊണ്ടു വരും. പിന്നെ ആന്ധ്രയിൽ നിന്ന് നമ്മളെ ചങ്ങായിക്കുള്ള കന്ന് വരുന്ന അവിടെ നിന്ന് ലോഡ് വരുമ്പോ അയക്കൂടെ കൂട്ടത്തില് നമുക്കും വരും. ഓക്കെ. ഇതിപ്പോ ഇന്ന് വന്ന കന്ന അല്ല, ഇത് കഴിഞ്ഞാഴ്ച വന്ന. കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഒക്കെ ആയിട്ട് വന്ന കന്നാണ്. തിങ്കളാഴ്ച ഒക്കെ ആയിട്ടുള്ള എല്ലാ ദിവസവും വരും. വ്യാഴാഴ്ച വരും, ചൊവ്വാഴ്ച വരും, ബുധനാഴ്ച ഉക്കും, ഞായറാഴ്ച ഉക്കും, ശനിയാഴ്ച ഉക്കും. കമ്മി ഉണ്ടാവും, പിന്നെ അവിടുന്ന് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടമൊക്കെ കുറച്ച് ഡല്ലാണ്. സീസണിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അരണ്ട് പോത്തുണ്ടാഴ്ച കുടിച്ചോണ്ടാണെങ്കിൽ പിന്നെ ഈ പോത്തുണ്ടിയാൾക്ക് വല്ല കൂടാറുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഉണ്ട്, 99 49 76 76 94 92. ഈ നമ്പർ ഞാൻ താഴെ എഴുതി കൊടുക്കും ചെയ്യാം. എവിടെ സ്ഥലം വരുന്നത്? വീട് എവിടെ? മഞ്ചേരി ചോലക്കൽ. ചോലക്കൽ അവിടെ തന്നെ. അവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളു നമ്മളെ വീട്ടിൽക്ക്. ചന്തന്റെ അവിടുന്ന് 1.5 കിലോമീറ്റർ നമ്മളെ വീട്ടിൽക്കുള്ളു. അതൊന്നും പിന്നെ പല്ലു അറിയാത്ത കുട്ടികളാണ്. നല്ല വളർത്തു കുട്ടികളാണ്. അതൊക്കെ വലുപ്പമുള്ള സൈസ് പോത്തിന്റെ കമ്പക്കാരുണ്ടെങ്കിൽ വളർത്താൻ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല പോത്തു കുട്ടികളാണ്. അവിടെ കൊണ്ടേ നല്ല സൈസ് പോത്തു കുട്ടികൾ നമ്മുടെ അടുത്ത് വരും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല നല്ല മുടുക്കന്മാരാണല്ലോ. ആ അല്ല, മുടുക്കല്ല, അത് കാണുമ്പോ തന്നെ അതിന്റെ ഐശ്വര്യമുണ്ട്. ഇതിപ്പോ എത്ര തൂക്കങ്ങൾ ഇത് പറയുന്നുണ്ട്? ഇതൊരു 1.25 ഉണ്ടാവും. ഏകദേശം വലിയ പോത്തളാവും. വരാനൊരു മടി ഉണ്ടല്ലേ. അത് എത്ര നമ്മള് വില പറഞ്ഞേ? ഏത് ഐറ്റംസ് ഉണ്ട് പോത്തള? ഏതുമാണെങ്കിലേ ഏത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും. നല്ല പോത്തള. വലിപ്പുള്ള പോത്തള്. ഇതേമാതിരി പോത്തള് നമ്മള് പെരയിലുണ്ട്. ഏതുമാണെങ്കിലേ ഓലെ ആക്ഷൻസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. എത്ര റേറ്റ്? ഇതിപ്പോ എത്ര ഉണ്ടാവും? 2 കിലോ. ഇത് രണ്ടും കൂടി ഒരു 400 കിലോ ഉണ്ടാവും. രണ്ടും കൂടി 200 കിലോ ഉണ്ടാവും. ഇതൊന്നും കളിച്ചുണ്ടാവും.
കിലോമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഓക്കെ എന്നാ.